Namaskar. Namada Pirat in the Pydragam. Satemaranal Adonum, Namaka, Alakandana Sadikilla. Yetrio Karangalai, Yetrio Ida Kanakin Varshangalai, Piratia Pirambirim, Piratia Vishwasangal, Piratia Charitram, Piratatinde, Atmamsham, Arshabharatil, Urupulkuri Anglim Jerikanam in the Prathir Neverakar. Number Samskaratine, Yetrio Yugangal, Padakamana Ulada. Yetrio Receiverin Mar, Yetrio Mahamunimar, Nalgia, Samskarika Pirambirit in the Pathailudi Ayrnu, Nam Sanjerichu did another. ഇപ്പോൾ ചെറിയ വ്യതിയാനങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഭാരതത്തെ അറിയുന്നവർ ഭാരതത്തെ സ്നേഹിക്കുന്നവർ ആ സാംസ്കാരിക പാരമ്പര്യം ഇന്നും കാത്തു സൂക്ഷിക്കുന്നു അവനവനെ കൊണ്ടാകുന്നതുപോലെ ഇവിടെ മഹാത്ഭുതങ്ങൾ നടക്കാറുണ്ട് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ എന്നൊക്കെ പറയും താജ്മഹൽ വെണ്ണക്കല്ലിൽ തീർത്ത ഒരു സ്തൂപമാണ് അല്ലെങ്കിൽ ഒരു കെട്ടിടമാണ് അത് ആർക്കും പണിയാം പക്ഷേ നമ്മുടെ എല്ലോറ ഗുഹയിലെ ചിത്രങ്ങൾ നമ്മുടെ എത്രയോ പാരമ്പര്യമായ എത്രയോ അത്ഭുതങ്ങൾ പേർന്ന എത്രയോ നിർമ്മിതികൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പണിതുയർത്തിയ നമ്മുടെ നിർമ്മിതികൾ നമ്മുടെ സംസ്കാരം വിളിച്ചോതുന്ന നമ്മുടെ സംസ്കാരം ഉറങ്ങുന്ന നിർമ്മിതികൾ മോണുമെന്റ്സ് നമുക്കുണ്ട് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് അവയൊക്കെയല്ലേ ശരിക്കും നമ്മുടെ ഒരു ക്ഷേത്രത്തിലേക്ക് സാധാരണ ഒരു ക്ഷേത്രത്തിലേക്ക് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഒരു അത്ഭുതമെങ്കിലും അവിടെ കാണും കാരണം ആ കൊത്തുപണികളുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ആ ചിത്രപ്പണികളുടെയോ അല്ലെങ്കിൽ ആ തൂണിൻ്റെ പ്രത്യേകതയായാലും ആ ശില്പത്തിൻ്റെ പ്രത്യേകതയായാലും ഒക്കെ അതൊക്കെയാണ് അത്ഭുതം അതൊന്നും ഇനി സൃഷ്ടിക്കാൻ പറ്റില്ല മുഗളന്മാർ ഇവിടെ അധിനിവേശം നടത്തിയ മുഗളന്മാർ കുത്തബ് മിനാറും താജ്മഹലും ഒക്കെ കെട്ടിപ്പൊക്കിയിട്ട് അത് അത്ഭുതമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ അത്ഭുതങ്ങൾ ആരും കാണാതെ പോയി ഇവിടെ നേരത്തെ ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ഇതൊന്നും കണ്ടതുപോലുമില്ല നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിന് ശേഷമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത് നമ്മളതൊക്കെ പത്രങ്ങളിൽ വായിച്ചതാണ് നമുക്ക് ഭാരതീയ ക്ഷേത്ര പാരമ്പര്യത്തെക്കുറിച്ചും ഭാരതീയമായ പാരമ്പര്യ നിർമ്മിതികളെക്കുറിച്ചും ഒരു വ്യക്തി നമ്മുടെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒന്ന് കടന്നു പോയാൽ ഇന്ത്യ പാമ്പിൻ്റെയും പാമ്പാട്ടികളുടെയും നാടാണെന്ന് ഇവിടെ പറഞ്ഞു നടക്കുന്ന ബുദ്ധിജീവികൾ ഇന്ന് ധാരാളമുണ്ട് എന്നാൽ പൗരാണിക ഭാരതീയ നിർമ്മിതികളെക്കാൾ ഈട് നിൽക്കുന്ന ഒന്നും എന്തുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന് നിർമ്മിക്കാൻ സാധിക്കുന്നില്ല എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ പൈതൃകവും സംസ്കാരവും പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കി വികലമായ ചരിത്രം നമ്മെ പഠിപ്പിക്കാൻ ആർക്കായിരുന്നു നിർബന്ധം ആരാണ് അതിനെ ചുക്കാൻ പിടിച്ചത് താജ്മഹലിനെ കുറിച്ച് കേൾക്കാത്തവർ ഇല്ല എന്നാൽ താജ്മഹൽ രണ്ടാമത് നിർമ്മിക്കാം എല്ലോറ ക്ഷേത്രങ്ങൾ രണ്ടാമത് നിർമ്മിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എത്ര പേർക്കറിയാം ആരാണ് അത് നിർമ്മിച്ചതെന്ന് മൊണാലിസ എന്ന ചിത്രവും അത് വരച്ച വ്യക്തിയും പ്രശസ്തം പൗരാണിക ഭാരതീയർ പാറകളിൽ നടത്തിയ 3D കാർവിംഗ് ടെക്നോളജിയെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കേൾക്കണം അറിയണം അതിനെക്കുറിച്ച് വിദേശികളിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ ഡാമിന്റെ കലപ്പഴക്കവും ഈടും പ്രസിദ്ധമാണ് ചോള രാജാക്കന്മാർ നിർമ്മിച്ച ഒരു ഡാം ഏതാണ്ട് 1900-2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഴപ്പവുമില്ലാതെ പൂർണ്ണതോതിൽ ഇന്നും പ്രവർത്തിക്കുന്ന വിവരം എത്ര പേർക്കറിയാം എന്ന് ചോദിക്കുന്നു പിസയിലെ ചെരിഞ്ഞ ഗോപുരം ഏവർക്കും സുപരിചിതം അതിപ്രശസ്തം നിർമ്മിച്ച ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചരിയാതെ നിൽക്കുന്ന ഗോപുരങ്ങൾ ഭാരതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് കൊളംബസ് മെഗല്ലൻ വാസ്കോഡുഗാമ തുടങ്ങിയവർ ഏവർക്കും വളരെ സുപരിചിതരായ വ്യക്തികളാണ് വാസ്കോഡുഗാമ വന്നിറങ്ങിയത് മുതൽ ഈ രാജ്യത്തിന്റെ അടിമത്തം ആരംഭിച്ചു എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ സമുദ്രയാത്രകൾ നടത്തുകയും അതുപോലെ വൻകിട കപ്പലുകൾ നിർമ്മിക്കുകയും ചെയ്ത രാഷ്ട്രമാണ് ഭാരതം എന്ന് എത്ര പേർക്കറിയാം ചൈനയിലെ വൻമതിലിനെ കുറിച്ച് കേൾക്കാത്തവരില്ല എന്നാൽ ഇന്ത്യയിലെ ഒരു വൻമതിൽ ഉള്ള വിവരം എത്ര പേർക്കറിയാമെന്ന് ചോദിക്കുന്നു അതിന്റെ ലിങ്കും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് വിദേശ അക്രമികളായ മുഗളന്മാരെ ഇവരെ മഹാന്മാരായി ചിത്രീകരിക്കുന്ന നമ്മുടെ പാഠ്യപദ്ധതിയിൽ എന്തുകൊണ്ട് ഇവരെയൊന്നും കുറിച്ച് പരാമർശിക്കുന്നില്ല ഇത്തരം മോണുമെന്റുകളെക്കുറിച്ചും ഇത്തരം ചരിത്ര സ്മാരകങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നില്ല എന്ന വലിയ ഒരു ചോദ്യമാണ് ഉയരുന്നത് മക്കയും ജെറുസലേമും എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം രാമായണം മഹാഭാരതം എന്നിവയിൽ പരാമർശിക്കപ്പെടുന്ന സ്ഥലങ്ങൾ എവിടെയുണ്ടെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ നമ്മളെ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ടോ അത് അങ്ങനെയുള്ള സ്ഥലങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടി നാം കരുതുന്നത് വിദേശികളാണ് ശസ്ത്രക്രിയ കണ്ടുപിടിച്ചത് എന്നാണ് എന്നാൽ ശരിക്കും ശസ്ത്രക്രിയയുടെ പാരമ്പര്യം ശസ്ത്രക്രിയയുടെ ആ ശാസ്ത്രം ആദ്യം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ നടത്തിയത് ഇവിടെയാണ് നമ്മുടെ ഭാരതത്തിലാണ് ഒരു സ്ത്രീക്ക് വേണ്ടിയുള്ള താജ്മഹൽ നിർമ്മിച്ച ഷാജഹാൻ പ്രശസ്തം താജ്മഹലിനേക്കാൾ വിസ്മയിപ്പിക്കുന്ന വാസ്തുവിദ്യകളോടുകൂടി നാടിന്റെ ദാഹമകറ്റാൻ വേണ്ടി മഹാറാണി രുദാഭായ് നിർമ്മിച്ച ഒരു ജലസംഭരണിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ആ ജലസംഭരണി ഇന്നും പ്രവർത്തനക്ഷമമാണ് അതല്ലേ അത്ഭുതങ്ങൾ അതൊക്കെയല്ലേ അത്ഭുതങ്ങളാകേണ്ടത് അതൊക്കെയല്ലേ നമ്മുടെ പാരമ്പര്യം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് മുഗളന്മാർ കൂട്ടിവെച്ച രണ്ട് കല്ല് രണ്ട് ഇഷ്ടികയും കുറച്ച് മണലും ചേർത്താൽ നമുക്ക് അത്ഭുതമാകുമോ നമ്മൾ നമ്മെക്കുറിച്ച് അറിയണം നമ്മുടെ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയണം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിയാൻ ഈ ചരിത്ര സ്മാരകങ്ങൾ എത്രയോ ആയിരക്കണക്കിന് ചരിത്ര സ്മാരകങ്ങളും വാസ്തുവിദ്യാ ശില്പങ്ങളും എത്രയെത്ര നിർമ്മിതികളും എത്രയെത്ര ചിത്രപ്പണികളും കൊണ്ട് സമ്പന്നമായ നമ്മുടെ ക്ഷേത്രങ്ങളും നമ്മുടെ മോണുമെന്റുകളും നമ്മുടെ കെട്ടിടങ്ങളും ചരിത്ര സ്മാരകങ്ങളും അതിലൂടെ നമ്മൾ മനസ്സോടിക്കണം കണ്ണോടിക്കണം നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ അറിയണം നമ്മൾ പൊതുസമൂഹത്തിന് നമ്മൾ ലോകത്തിന് അത് പറഞ്ഞു കൊടുക്കണം
അത് പറയാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ ലോകത്തെ നയിച്ചവരാണ്, ഇന്നും ലോകത്തെ നയിക്കാൻ പ്രാപ്തിയുള്ളവരാണ്, ഇന്നും നമ്മൾ ലോകത്തെ നയിക്കുന്നവരാണ്. ഇനി അങ്ങോട്ടും ഭാരതം ലോകത്തെ നയിക്കും, മുമ്പോട്ട് തന്നെ, അതെങ്ങനെ നോക്കിയാലും എവിടെ നോക്കിയാലും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.